എവരി വൺ വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ രണ്ട് വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വളരെ സിമ്പിളാണ് അത് തയ്യാറാക്കാൻ, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് കാണിക്കുന്നത്. അതായത് ഒരു കട്ടിപ്പരിപ്പും ഒരു ഓലനുമാണ്. അത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കാണാം. സദ്യയിലെ ഏറ്റവും അധികം വിളമ്പുന്ന ഒരു വിഭവമാണ് കട്ടിപ്പരിപ്പ്. അതിൻ്റെ സ്വാദെന്ന് പറഞ്ഞാൽ കട്ടിയുള്ള തേങ്ങാപ്പാലും പരിപ്പും നറുനെയ്യും കൂടി ചേർന്നിട്ടുള്ള ആ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറ്റിൻ പരിപ്പ് അല്ലെങ്കിൽ മൂംഗ് ദാലാണ്. അത് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം വാഷ് ചെയ്ത ശേഷം നമുക്ക് അരിപ്പയിൽ ഊറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു മുറിയുടെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. ഇനി നമുക്ക് പരിപ്പൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല. രണ്ട് മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ പരിപ്പൊന്ന് വറുത്ത് വരാനായിട്ട്. അധികം ഡ്രൈ ആയിട്ട് വറക്കേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. ആ നെയ്യൊന്ന് പരിപ്പിലോട്ട് പിടിക്കണം. അതിനാണ് അങ്ങനെ ചെയ്തത്. ഇനി ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ സമയത്ത് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ പീസസ് ഇട്ട് കൊടുക്കാം. നാല് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ലൈറ്റ് യെല്ലോ കളറിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. അതായത് പരിപ്പിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം. അതുകൊണ്ടോ ഇത് ഇതുപോലെ. ഇനി ഒരു വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഞാൻ പ്രഷർ പോയ ശേഷം ഒന്ന് തുറന്നു നോക്കുകയാണ്, എങ്ങനെ പരിപ്പ് വെന്തെന്ന് നോക്കാം. പൊട്ടറ്റോ ഇട്ടതുകൊണ്ട് കണ്ടോ നല്ലതായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് പരിപ്പ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാല് ഞാൻ കട്ടിയായിട്ട് തന്നെയാണ് അടിച്ചെടുത്തത്. കുറച്ച് വെള്ളം കുറച്ചാണ് അടിച്ചത്. അതായത് നമുക്ക് കട്ടിപ്പാണല്ലോ ആവശ്യം, അതിനായിട്ടാണ് അങ്ങനെ ചെയ്തത്. കൂടുതൽ വെള്ളം ഒഴിച്ച് അടിച്ചാൽ നമുക്ക് പിന്നെ ഇത് ഇട്ട് വറ്റിക്കേണ്ടി വരും. എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തത്. ഇത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് തിള വരുമ്പോൾ നമുക്ക് ആദ്യത്തെ പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാലാണ് ഇപ്പോൾ ഒഴിച്ചത്. അതും ഞാൻ കാൽ കപ്പ് വെള്ളത്തിലാണ് അടിച്ചെടുത്ത്. നല്ല കട്ടിയുള്ള രണ്ട് പാലും കൂടി ചെന്ന് ഒന്നുകൂടി ഒന്ന് തിളക്കിയാണ്. ഏകദേശം നല്ല തിക്നെസ്സായി വന്നു. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ നറുനെയ്യ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അതായത് ഈ കറിക്ക് കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഫ്ലേവർ മാത്രമാണ് ചെന്നിരിക്കുന്നത്. പ്രത്യേക രുചിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് കേട്ടോ ഓലന്. അതിനായിട്ട് നമുക്ക് മത്തങ്ങയും കുമ്പളങ്ങയുമാണ് ആവശ്യം. ഞാനിവിടെ പയറിടാണ്ടാണ് കേട്ടോ ഓലൻ വയ്ക്കുക. ഇവിടെ ഞങ്ങളങ്ങനെയാണ് വയ്ക്കാറ്. അതായത് പൊടിയായിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഇതുപോലെ അരിഞ്ഞെടുക്കുക, തളരെ അരിഞ്ഞെടുക്കുക. ഇതുപോലെ തളരെ അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈ പച്ചക്കറി വെന്ത് കിട്ടും. അതുകൊണ്ടോ ഞാനെല്ലാം ഇപ്പോൾ ഒരു തളത്തിലോട്ടിട്ടു. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ടത് പച്ചമുളകാണ്. ഇതിൽ എരിവ് പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ ഓലനിലുള്ളത്. അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ഇപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ മത്തനും പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് വേവുക. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ്. അത് നല്ല കട്ടിപ്പാലിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. രണ്ട് പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നാം പാലും രണ്ടാം പാലും. അതായത് ഇനി രണ്ടാം പാലിലാണ് ഇത് വെന്ത് വരേണ്ടത്. ആദ്യം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ രണ്ട് പാലും അടിച്ചെടുത്തത്. ചൂടുവെള്ളത്തിൽ അടിച്ചതാണ്. ആവശ്യത്തിന് ഇപ്പോൾ പൂടി ചേർത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലും
എളുപ്പമായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. ഈ പച്ചക്കറികൾ ഒന്നിച്ചിട്ടിട്ട് രണ്ടാം പാലൊഴിച്ചിട്ട് ഇത് മൺചട്ടിയിലായതുകൊണ്ട് കുറച്ച് നേരം എടുക്കും, എന്നാലും നല്ല സ്വാദ് കൂടുമല്ലോ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ. ഇനി ഇത് 15 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇതിൻ്റെ ഇടക്ക് നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. ഇനിയും വെന്ത് ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തുറന്നിട്ട് വേവിക്കുകയാണ്. അതായത് ആ വെള്ളം ഒന്ന് വറ്റി വരണം, എന്നാലാണ് ഒരു സ്വാദുണ്ടാവുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് വെന്ത് കഴിഞ്ഞു. രണ്ടും ഒരേപോലെ തന്നെ വേവുന്ന പച്ചക്കറിയാണ് വേണ്ട. ഒന്ന് ഇതുപോലെ ഒന്ന് കയ്യിലുകൊണ്ട് ഒന്ന് ഉടച്ച് എല്ലാം കൂടി ഒന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ വൻപയർ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ വൻപയർ. അതുകൂടി ഇതിനോട് യോജിച്ച് കിടന്ന് തിളച്ച് വരണം. ഞാൻ ഇവിടെ പയറിടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇതുപോലെ ഞാൻ ഉടച്ച് ആണ് കൊടുക്കുക. ഇനി പയർ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇത് പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് തേങ്ങാപ്പാലിട്ടിട്ട് തിളയ്ക്കാനേ പാടില്ല കറി, അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ട് ഒഴിച്ചത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളൂ. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഓലൻ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. അത് പ്രത്യേക മണം തരും നമ്മുടെ ഓലന്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ഓലൻ കൂടി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത്രയും ദിവസം ചെയ്ത എല്ലാ ഓണവിഭവങ്ങളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.